Hi friends, once again welcome back to Tea Blocks. It's me, Tino Varagis. Okay, I have a video for this video. അദ്ദേഹം തന്നെ പുറത്തിറങ്ങാൻ പോകുന്ന 2024 ഇപ്പങ്ങോട്ടില്ല ഈ അടുത്ത ടൈമിലെങ്ങുമല്ല അടുത്ത വർഷം 2024 ഇറങ്ങാൻ പോകുന്ന കത്തനാർ എന്ന് പറയുന്ന ഫിലിമിൻ്റെ ചെറിയൊരു ഒരു എന്താ പറയുക ടീസറൊന്നുമല്ല അതിനെക്കാട്ടിലുപരി വളരെ ചെറിയൊരു എന്തോ ഒരു അതിൻ്റെ പേരെനിക്ക് പറയാൻ കഴിയത്തില്ല പക്ഷേ ഓക്കെ ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഞാൻ കരുവിധം ഈ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കും അതിന് കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിന്നുള്ളത് വേറെ എന്തെങ്കിലും സൈലൻറ്റ് മോഡിലാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പക്ഷെ അപ്പോൾ ഫസ്റ്റ് എപ്പോഴും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇത് കണ്ടതിന് ശേഷമുള്ള നിങ്ങൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് കണ്ടതിന് ശേഷമുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലനേഷൻ ചെയ്യാം ഓക്കെ ഇറ്റ്സ് മീ ടിൻ വർഗീസ് ഫ്രം ടി ബ്ലോഗ്സ് അപ്പോൾ ഓക്കെ നമുക്ക് കത്തനാർ എന്ന് പറയുന്ന ഫിലിമിൻ്റെ വീഡിയോയിലോട്ട് പോകാം മാറാബോയുടെ ശിഷ്യൻ എന്നും പറഞ്ഞ് ഇവർ എല്ലാവരെയും കബളിപ്പിക്കുക ഈ പള്ളിക്ക് ചുറ്റും അവൻ ഇരുണ്ട മാന്ത്രികതയുടെ ഒരു വലതെയ്യും ഈ മേടയിൽ തെളിഞ്ഞ വെളിച്ചം എന്നേക്കുമായി അണയപ്പെടും ഇത്രയേ ഉള്ള കാര്യം ഇത്രയുള്ള കാര്യമൊന്നുമല്ല നിങ്ങളൊന്ന് ആലോചിക്കണം 2009 ഐ തിങ്ക് 2009 or 2007 ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയ്ക്കം കണ്ടെന്ന് അതിശയൻ എന്ന് പറയുന്ന ഒരു ഫിലിം ഇറങ്ങുന്നത് ആ ഒരു ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ശ്രീ ഗോകുലം ഗോപാലനായിരുന്നു പക്ഷേ ഒരുപാട് വിനയൻ അന്ന് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു അതൊക്കെ വേറെ സബ്ജക്റ്റ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കാം പക്ഷേ ആ ഒരു സംഭവത്തിനടക്കം അതിശയം പോലെ ഒരു മലയാളത്തിൽ വളരെ കൊച്ചു ഇൻഡസ്ട്രി വെച്ച് വലിയൊരു സംഭവം തയ്യാറാക്കുകയെന്ന് വെച്ചാൽ അത് വേറൊരു ലെവലാണ് പിന്നീട് അദ്ദേഹം വന്നു പിന്നീട് പരിശാചയുടെ അന്നത്തെ ഒരു ഹൈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു പരിശാചയുടെ എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ അതിന് വേറെ ലെവൽ പ്രോഫിറ്റ് കിട്ടുകയില്ലെന്ന് അറിയത്തില്ല പിന്നീട് അദ്ദേഹം വേറെ ഒരുപാട് ഫിലിംസൊക്കെ ഇനി അടുത്തിടെ 19th century പിന്നെ 19th century ഞാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തത് ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു അത് പിന്നെ അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് ഒന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കത്തനാർ എൻ്റെ പൊന്നു എന്തോ ഐറ്റം നിങ്ങൾ ഈ ക്ലിപ്പിലൂടെ കണ്ടല്ലോ ഇതൊന്നും അല്ല എൻ്റെ പൊന്നു ഒരു ഈ സിനിമ ഹിറ്റാവുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഐ തിങ്ക് ഈ ഫിലിം ഡയറക്ഷൻ ചെയ്തേക്കുന്ന റോജിത് തോമസ് ആണ് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയായിരിക്കും ഹോം മലയാളത്തിലെ ഹോം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ് അതുകൂടാതെ 3 സിനിമയും കൂടെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് ജോ ആൻ ബോയ് പിന്നീട് വേറെ ഒരു ഫിലിംസ് ആൻഡ് മാങ്കിപ്പൻ
പുള്ളിക്കാരൻ ഒരു ഫാൻറ്റസി ലെവലിൽ എടുക്കുന്ന ഒരു ഫിലിമാണ്. ഓക്കെ, ഫിലിം അതിൻ്റെ ഒരു വലിയ പ്രായമൊന്നുമില്ല, ഐ തിങ്ക് 1992 പുള്ളി ജനിച്ചത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവും കാര്യങ്ങളും ഇതിനകത്ത് കാണാനുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പം അന്താരാഷ്ട്ര നിലത്തെ അല്ലെങ്കിൽ ഹോളിവുഡിനോട് സമാന്തരമായിട്ട് നിൽക്കുന്ന ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു ക്രിയേഷനാണ് ഇതിനകത്ത് കാണുന്നത്. ഒരു പക്ഷേ ആ ഒരു പ്രൊഡ്യൂസറുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ ഫിലിം ഇപ്പോഴും നടക്കത്തില്ലായിരുന്നു. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പായി, 2024 ഏറ്റവും മികച്ച ഫിലിമിന് വേണ്ടി ഞാൻ വെയിറ്റിംഗാണ്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ജയസൂര്യ എന്ന നടൻ്റെ കരിയർ തന്നെ മാറും, ഒരു പാനിൻ്റെ ലെവലാവും. പിന്നെ എല്ലാ തരത്തിൽ നിന്നും നോക്കുകയാണെങ്കിൽ മികച്ച ക്വാളിറ്റി, അത് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, എല്ലാ തരത്തിലും. പിന്നെ അനുഷ്ക ഷെട്ടി ഉണ്ട് ഇതിനകത്ത് വരുന്നു. പിന്നെ വളരെ ഇൻ്റെ മേക്കിംഗ് വീഡിയോസും മറ്റുമൊക്കെ ഇട്ടിട്ടുള്ളതാണ്. നേരത്തെ അത് യൂട്യൂബിൽ പോയി നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. പിന്നെ ഇൻ കേസ് ഇത് കോപ്പിറൈറ്റ് വന്ന് റിമൂവ് ആയി പോവുകയാണെങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും കൊടുക്കാം, സോറി കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് കൊടുക്കാം. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുക. അന്യായം, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. മലയാള സിനിമയ്ക്ക് ഇതുപോലുള്ള സിനിമകളാണ് ആവശ്യം, അല്ലാതെ ഇപ്പം കള്ള് അഞ്ചാവ് അല്ലെങ്കിൽ ഈ പറയുന്ന അത്തരത്തിലുള്ള ഫിലിംസും പ്രകൃതിരമണീയമായിട്ടുള്ള ഫിലിംസും മാത്രമല്ല, നമുക്ക് ഫാൻറ്റസിയും എല്ലാം കലർന്ന ഇതുപോലത്തുള്ള ഫിലിംസും കൂടി ആവശ്യമാണ്. അപ്പോൾ ഓക്കെ, ഇസ് മീറ്റിന് വർഗീസ് ഫ്രം ടി ബ്ലോക്ക് സൈനിങ് ഔട്ട്.